സി പി എം നേതാക്കളുടെ സഹായത്തോടെ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നടന്ന തൊഴിൽ തട്ടിപ്പ് അന്വേഷിക്കാൻ കൊല്ലം അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. തട്ടിപ്പിന് നേതൃത്വം നൽകിയവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. ജോലി വാഗ്ദാനം ചെയ്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായി നടന്നത് 70 ലക്ഷം രൂപയുടെ തട്ടിപ്പെന്നാണ് പ്രാഥമിക നിഗമനം. പ്രശാന്ത്, ജയസൂര്യ എന്നിവരുടെ വീടുകളിലും വാഹനങ്ങളിലും നടത്തിയ പരിശോധനയിൽ വ്യാജരേഖകളും മറ്റ് നിർണായക തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടി. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ പ്രതികൾക്ക് കിട്ടിയ സഹായത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം സി പി എം നേതാക്കൾ ഉൾപ്പെട്ട കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ അടൂർ DYSP ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് തടഞ്ഞതോടെ സംഘർഷമായി. ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുന്നതിനും അവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും CPM നേതൃത്വം മടി കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രതികൾ നൽകിയ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ നോർക്ക റൂട്ട്സ്, സ്പോർട്സ് കൗൺസിൽ, KTDC തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരെങ്കിലും ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം സൈബർ വിദഗ്ധരുടെ സഹായവും തേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.